നമസ്കാരം അനുപമ എന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയെ ഇപ്പോൾ മലയാളികൾക്കെല്ലാം അറിയാം കാരണം ഒട്ടുമിക്ക എല്ലാ ചാനലുകളിലും അവർ വന്നിരുന്നു അവരുടെ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തവും വിശദവുമായിട്ടൊക്കെ പറയുകയൊക്കെ ഉണ്ടായി അതിൻ്റെ കഥ എന്തോ ആവട്ടെ എന്നാലും കഴിഞ്ഞ ദിവസം വരെ ഈ അനുപമ എന്ന പേര് പോലും പരാമർശിക്കാതെയാണ് ഇവരെ പറ്റിയുള്ള വാർത്തകൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് മറ്റൊന്നുമല്ല അമ്മ മകൻ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പക്ഷേ കഴിഞ്ഞ ദിവസം അവർ അവരുടെ കുഞ്ഞിനു വേണ്ടി എന്ന രീതിയിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ വന്നൊരു സമര നാടകമൊക്കെ നടത്തുകയുണ്ടായി അതിന് അവർ പിടിച്ചിരുന്ന ആ പ്ലക്കാർഡാണ് വിഷയം കേരളമേ ലജ്ജിക്കുക എന്ന് അതെ തീർച്ചയായിട്ടും കേരളത്തിന് ലജ്ജയുണ്ട് അത് പക്ഷേ നിങ്ങളെ ഓർത്തുകൊണ്ടാണ് അല്ലാതെ കേരളം നിങ്ങളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ത് തെറ്റാണ് കേരളം നിങ്ങളോട് ചെയ്തത് ഇത്രമാത്രം ലജ്ജിക്കാൻ നല്ല നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ തിന്നിട്ട് എല്ലിനിടയിൽ കയറിയതുകൊണ്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയതാണ് ഇതല്ല അതിൻ്റെ ആ ആ അഴുകി ചീഞ്ഞു നാറിയ കഥകളൊന്നും ഞാൻ ഒട്ടുമിക്കവർക്കും അറിയാം സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ മാധ്യമങ്ങളിലൂടെയൊക്കെ ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം ഞാനത് ആവർത്തിക്കുന്നില്ല എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് കേരളമേ ലജ്ജിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ബാനർ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിന്നത് കേരളം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങളുടെ ഇഷ്ടക്കാരൻ ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം അതുവഴി ഉണ്ടാകുന്ന കുഞ്ഞ് പിന്നെ നിങ്ങളുടെ പിതാവ് ആ കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോകുന്നു ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യമാണ് നിങ്ങളുടെ പാർട്ടി കാര്യമാണ് ഇതിൽ കേരളത്തിലെ മറ്റ് ജനങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത് നിങ്ങൾ എന്ത് കാരണവും വെച്ച് പറഞ്ഞുകൊണ്ടാണ് കേരളമേ ലജ്ജിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്ലക്കാർഡ് ഇട്ട് കേരളത്തെ സംസ്ഥാനത്തിനെ മുഴുവനായിട്ട് നാണം കെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ് യഥാർത്ഥത്തിൽ അനുപമ എന്ന ഈ സ്ത്രീയുടെ കുഞ്ഞിനെ ഓർത്തല്ല കേരളം ലജ്ജിക്കേണ്ടത് യഥാർത്ഥത്തിൽ കേരളം ലജ്ജിക്കേണ്ടത് അങ്ങ് ബീഹാറിൽ അവരിപ്പോൾ ഡൽഹിയിലാണ് താമസിക്കുന്നത് ബീഹാറിൽ ഒരു മലയാളി കുഞ്ഞ് പിതാവിൻ്റെ സാമീപ്യമോ സ്നേഹമോ ലാളനയോ ഒന്നും ലഭിക്കാതെ ഒരു കുഞ്ഞ് അമ്മയുടെ മാത്രം മകനായി വളർന്നു വരുന്നുണ്ട് ആ കുഞ്ഞിനെ ഓർത്താണ് കേരളം യഥാർത്ഥത്തിൽ ലജ്ജിക്കേണ്ടത് അത് ഇവിടുത്തെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനോയ് ബാലകൃഷ്ണൻ്റെ കുഞ്ഞാണ് അത് ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും റിസൾട്ട് വരാതിരിക്കുന്ന കേസാണത് അവർ തമ്മിലുള്ള ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയകളെല്ലാം പറന്ന് നടന്നതാണ് ഇപ്പോൾ വരെ ബിനോയ് കോടിയേരി അത് നിഷേധിച്ചിട്ടുമില്ല ഗൾഫിൽ എവിടെയോ അദ്ദേഹത്തിന് ഈ ഡാൻസ് ബാറോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പരിചയപ്പെട്ട ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് യഥാർത്ഥത്തിൽ കേരളം ലജ്ജിക്കേണ്ടത് ആ കുഞ്ഞിനെ ഓർത്തിട്ടാണ് അല്ലാതെ ഈ അനുപമ എന്ന വ്യക്തിയുടെ കാരണം കൊണ്ട് മാത്രം ഉണ്ടായിക്കൂടിയ ഇത്രയും അഴുകി ചീഞ്ഞു നാറിയ ഈ സംഭവ വികാസങ്ങൾ ഓർത്ത് കേരളത്തിന് തീർച്ചയായിട്ടും ലജ്ജയുണ്ട് നിങ്ങളെപ്പോലെ ഉള്ളവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്തുണ്ട് അല്ലാതെ നിങ്ങളോട് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ഒരു തെറ്റും ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ കേസിൽ തെറ്റ് ചെയ്ത ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് ആ ഒന്നും അറിയാത്ത കുഞ്ഞാണ് ബാക്കി എല്ലാവരും ആ നിങ്ങളുടെ കൂടെയുള്ള താടിക്കാരനെ പറ്റിയൊന്നും പറയാതിരിക്കുകയാണ് ഭേദം മലയാളത്തിലെ സീരിയലുകൾ ഈ എത്രയോ ഭേദം ഇതിലൊക്കെ എത്രയോ ഭേദം എന്ന് മാത്രമേ തൽക്കാലം പറയാറുള്ളൂ നിങ്ങൾ എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും കേരളമേ ലജ്ജിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയൊരു ബോർഡും പിടിച്ച് നിൽക്കാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ സംഭവങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി നിങ്ങളും നിങ്ങളെ ചുറ്റിപ്പറ്റി നിന്ന നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടക്കാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഇത് മാത്രമാണ് അതിന് കേരളം എന്തിനും ലജ്ജിക്കണം നിങ്ങൾക്ക് ഉടുപ്പോ മാനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളങ്ങ് ലജ്ജിച്ചേക്കുക മറ്റ് മലയാളികൾക്ക് വേറെ പണിയുണ്ട് അത്രയേ തൽക്കാലം പറയാനുള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്